നമസ്കാരം. മിസോറാമിൽ MNF-നെ തകർത്ത് പ്രതിപക്ഷമായ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് മികച്ച വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. മുൻ IPS ഓഫീസറും MLA-യും മുൻ പാർലമെന്റ് അംഗവുമായ ലാൽ ദുഹോമയുടെ പാർട്ടിയായ സോറാം പീപ്പിൾസ് മൂവ്മെന്റ് തങ്ങളുടെ കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പായി ഇതിനെ കണക്കാക്കാം. ഭൂരിഭാഗം ZPM സ്ഥാനാർത്ഥികളും യുവാക്കളാണ് എന്നത് പുതിയ തലമുറയുടെ വോട്ട് ഉറപ്പിക്കുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നതാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ ഈ പ്രകടനം. ഇനി ആരാണ് ലാൽ ദുഹോമ എന്നറിയാം. ഈ വർഷം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ അംഗത്വം നഷ്ടപ്പെട്ടപ്പോൾ ലാൽ ദുഹോമയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി നടപടി നേരിട്ട ആളായിരുന്നു ലാൽ ദുഹോമ. ഇതിന്റെ ഭാഗമായി ലോക്സഭയിൽ പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടുന്ന ആദ്യ വ്യക്തിയായും അദ്ദേഹം മാറിയിരുന്നു. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ മേധാവിയായിരുന്നു മുൻ IPS ഓഫീസർ കൂടിയായ ലാൽ ദുഹോമ. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ചരിത്രത്തിൽ തന്റെ പേര് ഇങ്ങനെ ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. അക്കാലത്ത് അദ്ദേഹം ജോലി രാജിവെച്ചാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇതിനുശേഷം അതേ വർഷം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും കുറച്ചു കാലത്തിന് ശേഷം കോൺഗ്രസ് വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ തീരുമാനമാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കാരണമായത്. മിസോറാമിൽ ലാൽ ദുഹോമ സോറാം നാഷണലിസ്റ്റ് പാർട്ടി എന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അദ്ദേഹം ഈ പാർട്ടിയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ്. 2018 മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സോറാം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന സഖ്യത്തിൽ ചേർന്നു. ഇതോടെ മിസോറാം പീപ്പിൾസ് കോൺഫറൻസ്, സോറാം നാഷണലിസ്റ്റ് പാർട്ടി, സോറാം എക്സോസ്റ്റഡ് മൂവ്മെന്റ് തുടങ്ങി സംസ്ഥാനത്തെ 6 പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയായി സോറാം പീപ്പിൾസ് മൂവ്മെന്റ് മാറി. 2018 മിസോറാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാൽ ദുഹോമ മത്സരിച്ചു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുവരെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഔദ്യോഗികമായി അംഗീകാരം നേടാനായില്ല. അതിനാൽ 2018 ലാൽ ദുഹോമ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. പിന്നീട് 2019 സോറാം പീപ്പിൾസ് മൂവ്മെന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു. ഇതിനിടെ ഐസ്വാൾ വെസ്റ്റ് 1 സെർച്ചിപ്പ് സീറ്റുകളിൽ നിന്ന് അദ്ദേഹം വിജയിക്കുകയും സെർച്ചിപ്പ് അസംബ്ലിയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. സെർച്ചിപ്പ് സീറ്റിൽ അദ്ദേഹം നിലവിലെ മുഖ്യമന്ത്രി ലാൽ തൻഹാവ്ലയെ 410 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. ഇതാണ് സെർച്ചിപ്പ് സീറ്റ് തെരഞ്ഞെടുക്കാൻ കാരണം. ZPM-ന്റെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടേതിന് സമാനമാണ് സോറാം പീപ്പിൾസ് മൂവ്മെന്റിന്റെ യുവ സാന്നിധ്യം. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും ചെറുപ്പക്കാരും 50 വയസ്സിന് താഴെയുള്ളവരുമാണ്. നഗരപ്രദേശങ്ങളിൽ ഇത് പാർട്ടിയെ ജനപ്രിയമാക്കി.